പോകട്ടെ. മുന്നു നീ റെഡിയാണെങ്കിൽ എന്റെ കൂടെ പോരെ, ഞാൻ ഡ്രോപ്പ് ചെയ്തേക്കാം. വേണ്ട, ഞാനേ എനിക്ക് ഓഫീസ് വണ്ടി പറഞ്ഞിട്ടുണ്ട്, അതീ പൊക്കോളാം. ഞാൻ ഇതിനെ വെറുതെ നാണം കെടുന്നേ. ആ ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. നീ അവന്റെ കൂടെ ചെല്ല്. വേണ്ട, ഒന്നിച്ചു പോയാ ശരിയാവത്തില്ല. ചേച്ചി പറഞ്ഞ പോലെ ഞാനൊരു ഐഡിയ വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം ഞാനൊന്ന് ഓഫീസിൽ ചെല്ലട്ടെ, അത് കഴിഞ്ഞ് അവളെ ഒന്ന് കാണട്ടെ. ആ അപർണേ സിദ്ധുവേ, വഷളാക്കല്ലേടി. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. സിദ്ധുവോട് നിന്നേ, നിക്ക് 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 നിക്ക്. ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെ അങ്ങ് പോയാലോ? ദേ ഇതിലൊരു വരലിത്തോട്ടെ. എടാ മോതിരത്തെ പിടിക്കാനല്ലെന്ന്, ഈ വിരലിലൊന്ന് തൊട്ടെ തൊടാൻ. എന്റെ പൊന്നു കുഞ്ഞ, എനിക്ക് പോയിട്ട് നൂറ് കൂട്ടം പരിപാടി. ഓഫീസിൽ പോ, തേതി വെക്കുന്നതിന്റെ കാര്യമൊക്കെ എനിക്കറിയാം. നീ വിരലിലൊന്ന് തൊട്ടെ, തൊടറാ. നിർബന്ധം കുട്ടി. എന്തുണ്ട്? അവള് വരുന്നുണ്ട്. ആ നീ അങ്ങ് പോവാന്നോ? സിദ്ധുവിന്റെ കൂടെ പോടി, പോവുന്നുണ്ടല്ലേ. മല മറിക്കാൻ പോവുന്നുണ്ടോ? പോവുന്ന കാര്യം എന്താ പറ? കേട്ട കാര്യം ശരിയുണ്ടെന്നർത്ഥം. എന്താ കാര്യം ഒന്ന് തെളിച്ചു പറയാവോ? അതെ, ആരാ ആളാരാ എനിക്കത് മാത്രം അറിഞ്ഞാ മതി, എന്നിട്ട് വേണം എന്റെ ലിസ്റ്റ് ചേർക്കാൻ. കുഞ്ഞ് എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് മോനെ. ഈ മനസ്സിൽ കയറി പറ്റിയ പെൺകൊച്ചാരാ പറയടാ. ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും. അതൊക്കെ ഞാൻ അറിഞ്ഞു മോനെ. ആ കേമത്തി ആരാന്ന് മാത്രം നീ കുഞ്ഞെടുത്ത് പറഞ്ഞാ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഞാനേ മമ്മിയോട് വിഷയം അവതരിപ്പിക്കും, ചേട്ടൻ പപ്പയോടും വിഷയം അവതരിപ്പിക്കും. പേരിന് വേണ്ടി ഒരു പെണ്ണു കാണൽ ചടങ്ങ്, പിന്നൊരു മോതിരയിടൽ, പിന്നൊരു കല്യാണം, എല്ലാം പെട്ടെന്ന് നടത്താം. ഡാ പറഞ്ഞിട്ട് പോടാ. ഡാ ആരോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എങ്കി പറയാം. കുഞ്ഞക്കെ എന്തോ അസുഖം വരാൻ പോകുന്നതിന്റെ ലക്ഷണം ഇതൊക്കെ, അല്ലെങ്കി ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ചോണ്ടിരിക്കോ, എന്നിട്ട് ടെൻഷൻ അടിക്കോ. ഇപ്പോഴേ ചികിത്സിച്ചാ നല്ലതാ കേട്ടോ. എടാ എടാ പറഞ്ഞിട്ട് പോട. എടാ കള്ളക്കാമുക, നീ പറഞ്ഞിട്ട് പോ, അല്ലെങ്കി ഞാൻ കണ്ടുപിടിക്കും. കണ്ടുപിടിക്കേ, വേറെ പണിയൊന്നുമില്ലല്ലോ, ഇതെങ്കിലും നടക്കട്ടെ. ഞാൻ കണ്ടുപിടിച്ചോളാടാ കള്ളക്കാമുക, കേട്ടോ കണ്ടുപിടിക്കും ഞാൻ. നീ പൊയ്ക്കോ. ആഹാ നീ രാവിലെ എഴുന്നേറ്റോ? എന്താ രണ്ടുപേരും കൂടി ഒരു കളിചിരിയൊക്കെ? ആ എന്റെ ലിസ്റ്റിൽ ഒന്നിനെ അവൻ അങ്ങ് ഉറപ്പിച്ചു, പിടിച്ച മട്ട. ഏത് പെണ്ണ്? ആ അത് ഞാനെന്തിനാ പറയുന്നത്? അവന്റെ ഇഷ്ടം ആദ്യം എന്നോട് പറഞ്ഞു, അതെന്റെ മനസ്സിരുന്നോട്ടെ. അല്ലെങ്കിൽ പിന്നെ സുജാത പറഞ്ഞുണ്ടാക്കിന്ന് പറയും. അവൻ ആദ്യം അവന്റെ മമ്മിയോട് പറയും, പിന്നെ പപ്പയോട് പറയും. ആ അത് കഴിഞ്ഞ ആരെങ്കിലുണ്ടെങ്കിൽ അവര് പറഞ്ഞോളും. എന്തായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പായി, എന്റെ ലിസ്റ്റിനെ അവൻ കൈ കൊടുക്കൂ. എടുത്തേ അപർണ, ഇനി ഓഫീസിൽ വെച്ച് വാഴിക്കില്ലേ, ഉലഹനാനെ ഒന്ന് വിളിക്കാം. മേഡം അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, ആളുണ്ട് എത്തിയുണ്ട്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ചേച്ചിയാ സംസാരിച്ചോണ്ടിരുന്നേ, ഞാൻ ഇന്നലെ ലീവായി പോയതാ കൊഴപ്പായത്. അല്ലെങ്കിൽ മീറ്റിംഗ് ഡീറ്റെയിൽസ് രജിസ്റ്ററിൽ എഴുതി വെപ്പിച്ചിട്ടേ നമ്മുടെ സോണി അങ്ങോട്ട് വിടുള്ളൂ. കുട്ടി അവരെ എവിടെ വരെ ഫോളോ ചെയ്തു? ഫോളോ ചെയ്ത് വിട്. അവളുമാരെ കൊണ്ട് എവിടാ പോയത്, എങ്ങോട്ടാ പോയത് എല്ലാം എനിക്കറിയാം. ചേച്ചി പറഞ്ഞ് ഏൽപ്പിച്ചതുപോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റോ സാറിന്? അവളെ ഇനി ഈ സ്ഥാപനത്തിൽ വേണ്ട.
കൊടുത്തു കൊടുത്തു കഴിഞ്ഞു. ചേച്ചിക്ക് ഞാനത് വാക്ക് കൊടുത്തു കഴിഞ്ഞു. ഒരാഴ്ച സമയം അവളെ ഞാൻ ആ ചെയറിന്ന് എഴുന്നേൽപ്പിച്ച് ഈ പ്രതിഭാ മേഡത്തിനെ ഞാൻ ആ ചെയറിലിരുത്തും. അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. അതത്ര എളുപ്പമുള്ള കാര്യമൊന്നല്ല സാറേ. അതെ, അതിന് വഴിയുണ്ട്. ആദ്യം സോണി വഴി നമ്മുടെ MD-യെ ഞാനൊന്ന് ഇളക്കും. അത് സേതുപതി സാറിന്റെ അടുത്തെത്തുന്നത് വരെയുള്ള രീതിയിൽ ഞാൻ ഓപ്പറേറ്റ് ചെയ്യും. ഇതൊക്കെ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യ. നിക്ക് 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 നിക്ക്. ഇതുവരെ ഡെലിവറി സെക്ഷനിൽ നിന്ന് റെയിൻബോയ്ക്കും വണ്ടർ ത്രെഡിനും കൃത്യമായ ഡെലിവറി നടന്നിട്ടില്ല. സാറ് കാരണമല്ലേ, സാറ് ലീവിലായതുകൊണ്ടല്ലേ. പക്ഷേ ഞാൻ ആ ഡാമേജ് MD സാറിന്റെയും നമ്മുടെ സോണിയുടെയും തലയിൽ വെക്കും. എന്നിട്ട് നമ്മുടെ പരിപാടി തുടങ്ങും. നമ്മൾ ഒന്നും അറിഞ്ഞില്ലേ ഈശോ മിശിഹായി എന്നും പറഞ്ഞ് നമ്മളെ നിങ്ങളുടെ വെറുതെ നിന്നോടുക്കാം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഓ വന്നല്ലോ കഥയിലെ രാജകുമാരി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സോണി. മോർണിംഗ്. വെരി വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സോണി, സാർ ഇന്ന് ലേറ്റ് ആണോ? ഇതുവരെ കണ്ടില്ലല്ലോ. ഹീസ് ഓൺ ദ വേ. ആർ യു ഓക്കെ? ആ ഓക്കെ. മമ്മിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോ? ഇല്ല, എന്തിനാ വെറുതെ. ശരി ശരി. ഉലഹനാൻ സാർ ലീവിലായിരുന്നു. നമ്മള് ലീവ് എടുത്താ പോയത്. ചിലരൊക്കെ ലീവ് എടുക്കാതെയും ഉച്ച നേരത്തെ ഇവിടുന്ന് പോകുന്നുണ്ട്. അതെ, ഞാനിപ്പോ ഒരു കാര്യം കാണിച്ചുതരാം. സോണിപ്പൊന്ന് വിയർക്കും. അതെ, നമ്മുടെ പ്ലാനിങ്ങിന്റെ ഒരു തുടക്ക. സോണി, സോണി ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്താ സർ? ആ വണ്ടർ ത്രെഡിന്റെയും റെയിൻബോയുടെയും ഡെലിവറി ഇതുവരെ ചെയ്തിട്ടില്ലല്ലേ. ഞാൻ ഒരു ദിവസം ഇവിടുന്ന് മാറി നിന്നാൽ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവില്ലേ. നിങ്ങൾക്കൊക്കെ എന്താ ഇവിടെ പരിപാടി? സിദ്ധു സാറ് പേഴ്സണൽ കാര്യത്തിനും പല കാര്യങ്ങൾക്കും പുറത്തു പോയിന്നിരിക്കും. നിങ്ങള് നിങ്ങളുടെ ജോലി കൃത്യമായി ചെയ്തിരിക്കണം. ഞാൻ സൈൻ ചെയ്തു തന്ന ഫയല് MD സാറിന്റെ മുന്നിൽ പുട്ടപ്പ് ചെയ്തില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ ആരും ഡ്യൂട്ടിയിൽ ഇല്ല എന്നായിരുന്നല്ലോ ഞാൻ അറിഞ്ഞത്. ഈ വിളിക്കുന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കണ്ടേ. സർ ഒന്ന് നിർത്താവോ, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. സംസാരിക്കുവാൻ എന്തുവാ? നിങ്ങൾ കൊറേ എക്സ്ക്യൂസ് പറയും. അല്ലാതെ എന്തുവാ? എക്സ്ക്യൂസ് ഒന്നും അല്ല സർ. ഡെലിവറി ഓർഡർ സർ കണ്ടതാ. സർ പക്ഷേ ഡിസ്പാച്ചിംഗ് സെക്ഷനിലൂടെ ഒന്ന് പോണം. നമ്മുടെ കൊറേ മെറ്റീരിയൽസ് ഡാമേജ് ആയി കിടക്കുവാ. ആ ഡാമേജ് ആയത് ഡെലിവറി ചെയ്യണമെന്നാണോ സാർ പറയുന്നത്? സാർ അത് ചെക്ക് ചെയ്തിട്ടില്ലല്ലോ. സാറിനെ അന്വേഷിച്ചോണ്ടിരിക്കുക MD. വരുമ്പോ നല്ല പണി കിട്ടിക്കോളൂ. സാറേ, ആദ്യം സ്വന്തമായിട്ട് ചെയ്യേണ്ട പണി ആദ്യം തന്നെ തീർക്കണം. എന്നിട്ട് ഫയർ ചെയ്യുകയാണെങ്കിൽ അതിലൊരു കാര്യമുണ്ട്.
എന്ത് ഡാമേജ്? ഡാമേജ് വരാൻ വഴിയില്ലല്ലോ സാറേ. സോണി പറഞ്ഞ പോലെ ചെയ്യേണ്ട കാര്യങ്ങള് ചെയ്യേണ്ട പോലെ ചെയ്യണം. പൂക്കളൊക്കെ കൊടുത്തോണ്ട് നന്ദി പറയുന്നത് ബോറാവോ? ക്യാബിനിൽ ചെന്ന് മറ്റാരും കാണാതെ വേണം കൊടുക്കാൻ, അല്ലെങ്കിൽ സാറിനത് ഇഷ്ടപ്പെടില്ല. ഇങ്ങനായിരിക്കണം കൊടുക്കേണ്ടത്. ഇത് പൂക്കളാണെന്നിരിക്കട്ടെ, ഇങ്ങനെ കൂടെ നീട്ടിക്കൊണ്ട് പറയാം. സർ, ഇത് സ്വീകരിക്കണം. ഇത് എന്റെ ഒരു സ്നേഹോപഹാരമാണ്. ഉപഹാരമൊന്നും വേണ്ട, പിന്നെന്താ പറയാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. വൈഫിന്റെ ഡെലിവറി ഡേറ്റ് അവറായില്ലേ? അതെ സർ. ഓക്കെ, പുലകനം വന്നോ? വന്നു സർ, നേരത്തെ വന്നു. നോന്നേ, പുള്ളി പെട്ടെന്ന് എങ്ങനെ വണ്ടി എടുത്ത് പോകണമെങ്കിൽ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യണം. ഓക്കെ സർ. ഓക്കെ. രാജകുമാരനും വന്നല്ലോ. ഗുഡ് മോർണിംഗ് സാർ. യെസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. സർ, ഗുഡ് മോർണിംഗ് സർ. സോണി. സർ, രാത്രി ബീച്ചിൽ പോയി കെട്ടിപ്പിടിച്ച് നിൽക്കുക, രാവിലെ ഓഫീസിൽ വെച്ച് മുഖത്ത് പോലും നോക്കാതിരിക്കുക. സിദ്ധു ആണെങ്കിൽ അവളെ മൈൻഡ് ചെയ്യുന്നില്ല, അവളാണ് അതിനപ്പുറത്തെ ആക്ടിങ്. ഇന്ന് നിനക്ക് സിദ്ധുവിന്റെ കയ്യിൽ നിന്ന് നല്ല ഫയറും കിട്ടൂടി. അതിനുള്ള പണി ഞാൻ ഉണ്ടാക്കിയെടുക്കും. പുലയനൻ സാറിനെ സാറ് വിളിക്കുന്നു. എനിക്ക് പണി കിട്ടി, ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. Thank you.
സാറിന് എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടോ? ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞ? ഏ, ഒന്നുമില്ല. സാർ പുറത്തു പോകുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി ചുമ്മാ. നമ്മുടെ രജിസ്റ്റർ ചെക്ക് ചെയ്താ മതി സാറേ. 12 ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം മാർക്കറ്റിംഗ് സെക്ഷനിലേക്ക് ചെല്ലാന്നും പറഞ്ഞോണ്ടല്ലോ താൻ ഇവിടുന്ന് പോയെ. എന്നിട്ട് താൻ ചെന്നില്ലല്ലോ. നമ്മുടെ കമ്പനി വണ്ടി ഒന്ന് പഞ്ചറായി സാറേ. എടോ, ഇതൊക്കെ ഒരു എക്സ്ക്യൂസ് ആണോ? കഴിഞ്ഞ മാസം 7 ദിവസം ലീവ്, 3 ദിവസം ഹാഫ് ഡേ ലീവ്. ഡെലിവറി സെക്ഷനിലും പോയിട്ടില്ല, ഡിസ്പാച്ചിലും പോയിട്ടില്ല. സ്റ്റിച്ചിങ് യൂണിറ്റിലാണെങ്കിൽ എപ്പോഴും ഉണ്ടാവും അഡീഷണൽ ഡ്യൂട്ടി. സാർ, ഞാൻ സ്റ്റിച്ചിങ് ഉടനെ ഇപ്പൊ അധികം പോണില്ല സാറേ. അതെ, അത് ശരി. ഡ്യൂട്ടി ആയിട്ട് പോകുന്നില്ല, ഡ്യൂട്ടി ഇല്ലാതെ പോകുന്നുണ്ട്. സുനന്ദയുടെ നൈറ്റ് ഷിഫ്റ്റ് ഞാൻ ഒഴിവാക്കുക. വെള്ളിയാഴ്ച വരെ ഞാൻ നോക്കും. അത് കഴിഞ്ഞ് അവരെയും പറഞ്ഞുവിടും, കൂടെ ഉലഹന്നാനെ ചെല്. എടോ പോടോ. സാറേ, സുനന്ദ പാവമാണ്, അവരെ പറഞ്ഞുവിടരുതെന്ന് പറയാനല്ലേ. പുലർണ്ണാൻ ചെല്ല്, ചെല്ലാൻ. ഓ, ക്കുന്ന് പറഞ്ഞിട്ട് അവസാനം സാറിനാണല്ലോ ഡാമേജ്. അവസാനം എന്നെ കൂടെ ഡാമേജ് ആക്കല്ലേ സാറേ. ആ ഡിസ്പാച്ചിലിരിക്കുന്ന തെണ്ടികളാ ഇതിനെല്ലാം കാരണം. അതെ, വേറൊരു വഴിയുണ്ട്. ഓ, പിന്നെ ഒരു വഴിയും കൂടി ഉണ്ട്. തന്നെ സാറിനെ കണ്ട് ആ ജോലി അങ്ങ് തീർത്തേക്കാം. ഗുഡ് മോർണിംഗ് സർ. യെസ്. ഞാൻ സോണിയല്ലേ വിളിച്ചത്. സോണി, സോണി. സർ, സോണിയ, വണ്ടർ ത്രെഡിന്റെ റെയിൻബോന്റെ ഫയൽ. ഇനി എന്തിനാ നിൽക്കുന്നേ? ഗോ ടു സീറ്റ്.